എനിക്കാണിപ്പോ ജോലിക്ക് വരുമ്പോൾ പറ്റത്തില്ല, പിന്നെ ആരും സഹായിക്കാനില്ല. ഇതെന്തായാലും ചേച്ചിയുടെ കയ്യിൽ വെച്ചാൽ ഇതെന്റെ ഒരു ചെറിയ സഹായം. ഇനി ഗ്യാസ് മുട്ടിലുണ്ട്, അങ്ങനെ ഐ സിയിലൊക്കെ ആയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ എസ് എൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഒരു കുടുംബത്തിൻ്റെ വളരെ മോശകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു ചേച്ചിയും ചേട്ടനുമാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ചേച്ചിക്ക് ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പം ചേച്ചിക്ക് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ചേച്ചിയെ നോക്കേണ്ടതുകൊണ്ട് ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കൈനീട്ടിയാണ് ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചേച്ചിക്കൊരു ഡോക്ടർ ഒരു ടെസ്റ്റ് കുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ ആരോടെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവരോട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചോദിച്ച് വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്രയും വിഷമകരമാകുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എനിക്ക് വരുമാനം ഇല്ലാതെയാണ്. ഞാൻ കുറച്ച് നാൾ വീഡിയോ ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഓരോ ആൾക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ട്രാവൽ ചെയ്യാനും ഓരോ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുമുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ചാനലിന് വരുമാനമൊന്നും ഇല്ലാതെയാണ് ഇപ്പോഴും ഈ വീഡിയോ പോലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ നല്ല മനസ്സുകളും ഈ ഒരു കുടുംബത്തിനൊപ്പം നിൽക്കണം. ഈ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഒക്കെ പറയുന്നതെന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട ഒരു കുടുംബം കൂടിയാണ്. ഇത് ചേച്ചി അകത്തോട്ട് വെച്ചു. അപ്പോൾ ഇതാണ് ചേച്ചി, ഇത് ചേട്ടൻ. ചേച്ചിയെ നോക്കേണ്ടതുകൊണ്ട് ചേട്ടനിപ്പം മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ചേച്ചിയെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്രയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടോടു കൂടിയാണ് ഈ വീഡിയോയ്ക്ക് മുമ്പിൽ പോലും നിൽക്കുന്നത്. പിന്നെ കൊണ്ട് പോകാനുള്ള എൻ്റെ പൈസ ഇല്ല, എനിക്കാണിപ്പോൾ ജോലിക്ക് വരുമ്പോൾ പറ്റത്തില്ല. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ. ഇതിന് ഗ്യാസ് മുട്ടിലുണ്ട്, അങ്ങനെ ഐ സിയിലൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് എത്തു വന്നേക്കുന്നത്. എനിക്ക് പണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. അപ്പോൾ കീമോയ്ക്ക് എന്ന് വെച്ചാൽ ഒരു മാസത്തെ രണ്ട് കീമോ ഉണ്ട്, 10,000 രൂപയാണ് രണ്ട് കീമോയ്ക്ക്. രണ്ട് കീമോ ചെയ്യാനും പോക്ക് വരാനുള്ള നിവൃത്തി എൻ്റെ കയ്യിലില്ല. നിവൃത്തി മാക്സിമം എല്ലാവർക്കും നമ്മൾ അയലത്തുകാരോടൊക്കെ ചോദിച്ച് നാട്ടുകാരുടെ ഒക്കെ സഹായം ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. എനിക്ക് അവരോട് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ വയ്യ, കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ്. ഞാൻ പിന്നെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ല. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച വേണമെങ്കിൽ 5,000 രൂപ വേണം കീമോയ്ക്ക്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച 5,000 രൂപയായി. ഇതാ മരുന്ന് അവിടെ നിന്ന് കിട്ടത്തില്ല. നമുക്ക് ഹെൽത്ത് കാർഡ് വഴി ഇല്ല മരുന്ന്, അല്ലാതെ വേണം നമ്മൾ കാശ് കൊടുത്ത് വേണം പുറത്തുനിന്ന് പോകാൻ. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ചേച്ചിക്ക് എന്ത് മരുന്നും ടെസ്റ്റും കുറിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ചെയ്തിരിക്കും അല്ലേ? ഇതുവരെ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? ചേട്ടൻ എന്ത് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഞാൻ വള്ളത്തേ കയറി. ആ ഇപ്പം പോകത്തില്ല, പോകാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അല്ലേ? കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ പേര് രാജി. ചേച്ചി ഇപ്പം എത്ര നാൾ കൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലാണ്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്? ഞാനിപ്പം 2013 മുതൽ ട്രീറ്റ്മെൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ സഹായിക്കാൻ ആരുമില്ല. സഹായിക്കാൻ ആരുമില്ല ചേച്ചി. അപ്പം ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ചേച്ചി എന്തായിരുന്നു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അതിനു മുമ്പ് ജോലി ചെയ്ത് കയറി പിടിക്കും, വീട്ടിലെ ജോലിയെല്ലാം ചെയ്യും. ചെയ്ത കൂട്ടത്തിലാണ് അന്ന് ഈ ജോലി ചെയ്ത കൂട്ടത്തിൽ അറിയുന്നില്ല മുഖ്യ അസുഖം ഉള്ള കാരണം. പെട്ടെന്ന് ഒരു വേദന വന്ന് ആശുപത്രി കൊണ്ടുപോയത്. അന്നേരം അവർ പിന്നെ കൊഴുപ്പിൻ്റെ ആണെന്ന് ആദ്യം ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടാനത്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ പറയുന്നു ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറയുന്നു. ചേച്ചിയുടെ തലയൊക്കെ നമുക്ക് നോക്കിയ കാണാം, അത് കീമോ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അല്ലേ? മുടിയെല്ലാം പോയി. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പം ചേട്ടനാണ്? എൻ്റെ ഭർത്താവ് കൊണ്ടുപോകുന്നു. ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചേച്ചിക്ക് ഏത് മരുന്ന് കുറിച്ചാലും അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് കുറിച്ചാലും അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ട് ചേട്ടൻ അത് ചെയ്യുമെന്ന് ഈ അയലത്തുള്ള ആൾക്കാർ പറഞ്ഞു. ആണല്ലേ, അതുകൊണ്ടാ ചേച്ചി ഇപ്പം ഇങ്ങനെയും ഇരിക്കുന്നത് അല്ലേ? പിന്നെ ആരും സഹായിക്കാനില്ല, അതുകൊണ്ട് ഈ കാണുന്നവരാരെങ്കിലും ഇത് കണ്ടുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ കൂടുതലൊന്നും വേണ്ട, കുറച്ചെങ്കിലും തന്ന് സഹായിക്കണമെന്നാണ്. ചേച്ചിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ, ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോയുടെ മുമ്പിൽ പോലും ഇവരൊന്ന് സംസാരിക്കുന്നത്. ചേച്ചി ഇപ്പം നമുക്ക് എവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണ്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴും ചേച്ചിക്ക് കൂട്ടിരിക്കുന്നതൊക്കെ ചേട്ടനാണോ? അതെ, എൻ്റെ ഭർത്താവാണ്. വേറെ നമുക്ക് കൂടെ അങ്ങനെ ഇരിക്കാൻ ആരുമില്ലേ? ആരും വരാനില്ല, എല്ലാവർക്കും വയ്യാരിയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത് എന്തൊക്കെയാണ്? കീമോ ആണോ ചെയ്യാനുള്ളത്? കീമോ ആണ് ചെയ്യേണ്ടത്, 8 എണ്ണം ചെയ്യണമെന്ന് അവർ പറയുന്നത്. അന്നേരം പിന്നെ അതിനിപ്പോ എത്ര രൂപ അടുത്ത് വേണ്ടി വരും നമുക്ക് ചെയ്യുന്നതിന്?
5000-ഉം 6000-ഉം ഒക്കെ മേടി പോകും. ഒരു കീമോയ്ക്കോ? അതെ, ഒരു ദിവസം പോകുന്നതിന്. അതെ. നമുക്ക് ഈ ട്രീറ്റ്മെന്റിനായിട്ട് ആരെങ്കിലും ഒക്കെ സഹായങ്ങളോ പഞ്ചായത്തോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നോ? ആരും അങ്ങനെ സഹായിക്കുന്നില്ല. നമുക്ക് സഹായിക്കാൻ അങ്ങനെ ആരുമില്ല. സഹായിക്കണോന്ന് പറഞ്ഞായിരുന്നു, അപ്പൊ അവരെ കൊണ്ട് നിവർത്തിയില്ലെന്നാണ് അവരെല്ലാരും പറയുന്നത്. ചേച്ചിക്ക് ഹെൽത്ത് കാർഡോ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഹെൽത്ത് കാർഡ് ഞാത്തോടാണ് പിടിക്കുന്നത്. ഇപ്പോ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് തോന്നും എന്താ ചേട്ടൻ പണിക്ക് പോകാത്തതെന്ന്. ഇപ്പൊ ചേച്ചിക്ക് ഈ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചേച്ചിയെ നോക്കാൻ ഒരാൾ വേണം ഈ വീട്ടില്. അപ്പൊ ചേട്ടന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ചേച്ചിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകണ്ട ഒരു സാഹചര്യം ഉണ്ട്. നിലവിലിപ്പം ആലപ്പുഴ വണ്ടാന ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്. നിങ്ങൾക്ക് ചേച്ചിയെ കണ്ടാൽ അറിയാം, കീമോ സ്റ്റാർട്ട് ചെയ്ത് മുടിയൊക്കെ പോയി. അപ്പോൾ ഇനി ആ കീമോ വീണ്ടും ചെയ്യണം, എങ്കിലേ നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്നും മോചിതയാകാൻ കഴിയത്തുള്ളൂ. അപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് കേട്ടോ. ഇവിടെയുള്ള പല ആൾക്കാരോടും ഞാൻ അന്വേഷിച്ചു, അപ്പോൾ അവരെല്ലാം പറഞ്ഞെന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ്. ഇവർക്കൊരു വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ചേച്ചി നേരത്തെ പറഞ്ഞു എനിക്ക് വലുതായിട്ട് ക്യാഷൊന്നും വേണ്ട, എൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലേ ചേച്ചി നടന്നു പോകാനായിട്ടുള്ളൊരു സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യണം. അപ്പോൾ ഇതെന്തായാലും ചേച്ചിയുടെ വെച്ചാൽ ഇതെൻ്റെ ഒരു ചെറിയ സഹായം കേട്ടോ. അപ്പം ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. ചേച്ചിയുടെ അക്കൗണ്ടാണോ ഉള്ളത്? ആ, ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ? ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ. അക്കൗണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാണ് കേട്ടോ.